തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇതുവരെ പുറത്തു വന്ന വിവരങ്ങൾ പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. ഞാൻ ഈ വിഷയം ആദ്യമായി ഉന്നയിച്ച സമയം മുതൽ, അതായത് April 20 മുതൽ ഓരോ തെളിവുകളും പുറത്തുവിടുന്ന സന്ദർഭത്തിൽ ഒന്നാമത്തെ പ്രതി മുഖ്യമന്ത്രിയാണ് എന്ന് അസന്നിഗ്ധമായി ഞാൻ സൂചിപ്പിച്ചതാണ്. ശാസ്ത്രീയമായി അഴിമതി നടത്തുന്നതിൽ ഈ ഗവൺമെൻറ്റിന് ഒന്നാം സ്ഥാനം നൽകേണ്ടിയിരിക്കുന്നു. AI ക്യാമറയുമായി ബന്ധപ്പെട്ട് ഞാനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മറ്റ് മാധ്യമങ്ങളും മറ്റ് പൊതുപ്രവർത്തകരും പുറത്തു കൊണ്ടുവന്ന തെളിവുകൾ ഒന്നുപോലും നിഷേധിക്കാൻ ഇതുവരെ ഗവൺമെൻറ്റിന് കഴിഞ്ഞിട്ടില്ല, പ്രതിരോധിക്കാൻ ഇതുവരെ പാർട്ടിക്ക് സാധിച്ചിട്ടില്ല. ജനാധിപത്യ വ്യവസ്ഥയിൽ ഭരിക്കുന്നവർക്കെതിരായി ആരോപണമുണ്ടായാൽ ആ ആരോപണങ്ങൾ ഒന്നുകിൽ നിഷേധിക്കണം, അല്ലെങ്കിൽ ആരോപണങ്ങളുടെ നിജസ്ഥിതി ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ തയ്യാറാകണം. 20-ാം തീയതി മുതൽ, April 20 മുതൽ കേരളം ചർച്ച ചെയ്യുന്ന ഒരു ഗുരുതരമായ അഴിമതി പൂർണ്ണമായും മൂടിവെക്കാനുള്ള ഒരു നീക്കമാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ആദ്യം വ്യവസായ മന്ത്രി പറഞ്ഞു, വ്യവസായ വകുപ്പ് സെക്രട്ടറി അന്വേഷിക്കുമെന്ന് പറഞ്ഞു. ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി പറഞ്ഞു, എനിക്കിതൊന്നും അറിയില്ല, എല്ലാം കെൽട്രോണാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതിനുശേഷവും മറ്റൊരു മന്ത്രിമാരും വാ തുറന്നിട്ടില്ല, മുഖ്യമന്ത്രി ഈ കാര്യത്തെപ്പറ്റി ഒരു അക്ഷരം സംസാരിച്ചിട്ടില്ല. വല്ലഭന് പുല്ലും ആയുധവും എന്ന് പറഞ്ഞ പോലെയാണ്. എന്തിനു തട്ടിപ്പ് നടത്താനുള്ള വൈഭവമാണ് ഇന്ന് കേരളത്തിലെ ഗവൺമെൻറ്റിനുള്ളത്. നിങ്ങൾ പരിശോധിച്ചാൽ ഒരേ പാറ്റേണിലുള്ള അഴിമതിയാണ് കേരളത്തിൽ 2018 മുതൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഞാൻ ഇവിടെ കൊണ്ടുവന്ന സ്പ്ലിങ്കറുമായി ബന്ധപ്പെട്ട അഴിമതി, ഈ ബസ്സുമായി ബന്ധപ്പെട്ട അഴിമതി, ബെവ്കോ ആപ്പുമായി ബന്ധപ്പെട്ട അഴിമതി, ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട അഴിമതി, ഇതെല്ലാം ഒരേ പാറ്റേണിലുള്ള അഴിമതിയാണ്. ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം IT കാലഘട്ടമാണ്. ഡിജിറ്റൽ യുഗത്തിലാണ് നാം ജീവിക്കുന്നത്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും പ്രവർത്തനങ്ങൾ ഡിജിറ്റലൈസ് ചെയ്യേണ്ട ഒരു കാലമാണ്. അതുകൊണ്ട് തന്നെ കേരള ഗവൺമെൻറ്റിൻ്റെ IT സെക്രട്ടറിയായി ശിവശങ്കർ വന്ന ശേഷം അഴിമതിയുടെ അക്ഷയ ഖനിയായി ഈ ഡിജിറ്റൽ മാനേജ്മെൻറ്റിനെയും IT വകുപ്പിനെയും മാറ്റിയതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആവശ്യപ്പെടുന്നത് IT വകുപ്പിലും വ്യവസായ വകുപ്പിലും 2018 മുതൽ നടന്നിട്ടുള്ള എല്ലാ ഇടപാടുകളെ സംബന്ധിച്ചും സമഗ്രമായ അന്വേഷണം വേണം. പ്രത്യേകിച്ചും കെൽട്രോണിനെ മുൻനിർത്തി നടത്തിയിട്ടുള്ള അഴിമതികളെ സംബന്ധിച്ച് വ്യക്തമായ അന്വേഷണം അനിവാര്യമാണ്. നമുക്കറിയാം, കോവിഡ് വന്നപ്പോൾ കോവിഡിൻ്റെ മറവിൽ പാവപ്പെട്ട ജനങ്ങളുടെ ആരോഗ്യരേഖകൾ, ഡേറ്റകൾ വിറ്റ് കാശാക്കാനുള്ള ശ്രമം നടത്തുകയുണ്ടായി. അങ്ങനെ ഓരോ അഴിമതിയും നടത്തിയ സന്ദർഭവും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ സെയിം പാറ്റേൺ, ഒരേ പാറ്റേണിലുള്ള അഴിമതിയാണ് കേരളത്തിൽ നടക്കുന്നത്. അതുപോലെയാണ് കെഫോണിൻ്റെ കാര്യത്തിലും അതേ രീതിയിലുള്ള അഴിമതിയാണ്. കെഫോണുമായി ബന്ധപ്പെട്ട അഴിമതിയുടെ വിശദാംശങ്ങൾ എന്ന് പ്രതിപക്ഷ നേതാവ് കാസർഗോഡ് പറഞ്ഞു. നേരത്തെയും ഇത് ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഇതെല്ലാം ഒരേ രീതിയാണ്.
ഒരേ കമ്പനികളാണ് ഇതിന്റെ പുറകിൽ. കടലാസ് കമ്പനികൾ രൂപീകരിച്ച് ഈ കമ്പനികൾക്ക് കൊള്ളയടിക്കാനുള്ള അവസരമാണ് ഈ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ, കഴിഞ്ഞ ഗവൺമെന്റ് അവസാന കാലഘട്ടത്തിലും ഇപ്പോൾ രണ്ട് വർഷം പൂർത്തിയാകുന്ന പിണറായി രണ്ടാം ഗവൺമെന്റ് കാലത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കാണേണ്ട ഒരു കാര്യം, AI ക്യാമറയുമായി ബന്ധപ്പെട്ട് സേഫ് കേരള പദ്ധതിക്ക് രൂപം നൽകുന്നതിന് മുമ്പ് തന്നെ ഈ തട്ടിപ്പിന്റെ ഗൂഢാലോചനകളും നീക്കങ്ങളും നടന്നിരുന്നു എന്നുള്ള വാർത്തകളും രേഖകളുമാണ് ഇന്നല്ലാതെ ദിനപത്രങ്ങളിലും പ്രധാനമായി വന്നിട്ടുള്ളത്. ഓരോ ദിവസവും വരുന്ന രേഖകൾ ഇത് അതീവ ഗുരുതരമായ അഴിമതിയാണെന്നും ഇതിൻ്റെ പിന്നിൽ വ്യക്തമായ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ളതും വളരെ വ്യക്തമാണ്. ആദ്യം എന്ത് ചെയ്യുന്നു, അഴിമതി നടത്താനുള്ള പദ്ധതി തയ്യാറാക്കുകയാണ്. അതിനുശേഷം എന്ത് ചെയ്യുന്നു, SRIT പോലെയുള്ള കമ്പനികളെ കൊണ്ടുവരുന്നു. അത് കഴിഞ്ഞ് അഴിമതി നടത്താൻ പാകത്തിൽ പദ്ധതി തയ്യാറാക്കുന്നു. അടിമുടി കൃത്രിമവും ഒത്തുകളിയുമാണ് ഈ പദ്ധതികളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആറിൽ പങ്കെടുത്തിരുന്ന ആളുകൾ എവര് തമ്മിൽ നടത്തിയ കൂട്ടുകച്ചവടത്തിന്റെ വസ്തുതകളാണ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ പുറത്തുവിട്ടത്. ഈ കമ്പനികളെല്ലാം തമ്മിൽ പരസ്പര ധാരണയുണ്ട്. SRIT തന്നെ ടെൻഡർ കിട്ടാൻ വേണ്ടി അശോകയും അക്ഷരയും മത്സരിക്കുകയായിരുന്നു. അങ്ങനെ മത്സരിച്ചാണ് SRIT ഈ കോൺട്രാക്ട് ലഭിക്കുന്നത്. AI ക്യാമറയുമായി ബന്ധപ്പെട്ട് 232 കോടി രൂപയുടെ പദ്ധതി ലഭിക്കുന്നത് ഈ കൂട്ടുകച്ചവടത്തിലൂടെയാണ്. 100 കോടിയിൽ താഴെ ഈ പദ്ധതി നടപ്പാക്കാൻ കഴിയുമായിരുന്നു. അത് പിന്നീട് 151 കോടിയാകുന്നു, പിന്നീട് 232 കോടിയാകുന്നു. അതിനുശേഷം ഇത് ഏറ്റവും പ്രധാനപ്പെട്ട പ്ലെയർ എന്ന് പറയുന്നത് പ്രസാദിയോ എന്ന് പറയുന്ന കമ്പനിയാണ്. ഈ പ്രസാദിയോ എന്ന് പറയുന്ന കമ്പനിക്കാണ് കേരളത്തിൽ ഇപ്പോൾ എല്ലാ വർക്കുകളും ലഭിച്ചുകൊണ്ട്, ചെറുതും വലുതുമായ എല്ലാ വർക്കുകളും ലഭിക്കുന്നത് പ്രസാദിയോ എന്ന് പറയുന്ന കമ്പനിക്കാണ്. അതിലേക്ക് ഞാൻ പിന്നീട് വരാം. സേഫ് കേരള പദ്ധതിയുടെ ടെൻഡർ നടപടി നടക്കുമ്പോൾ തന്നെ SRIT അശോകയും തമ്മിൽ ഇടപാടുകൾ ഉണ്ടായിരുന്നു. അതിൻ്റെ രേഖ ഞാനിപ്പോൾ പുറത്തുവിടുകയാണ്. അപ്പോൾ ഈ സേഫ് കേരള പദ്ധതിയിൽ ടെൻഡർ നടപടി നടക്കുന്നതിന് മുമ്പ് തന്നെ SRIT അശോകയും അതോടൊപ്പം തന്നെ അക്ഷരയും തമ്മിലുള്ള ബന്ധം, ആ തെളിവാണ് ഞാൻ ഒന്നാമതായി ഇപ്പോൾ ഇവിടെ പുറത്തുവിടുന്നത്. കെ ഫോൺ പദ്ധതിയിലെ കരാർ നേടിയ SRIT 313 കോടി രൂപയുടെ ഉപകരാർ അശോകയ്ക്ക് നൽകുകയാണ്. അത് 2019 തന്നെ നേരത്തെ നൽകിയതാണ്. അവർക്ക് ഇത്രയും വലിയ സാങ്കേതിക പരിജ്ഞാനം ഉണ്ടോ, അവർക്ക് ഇതുപോലുള്ള വർക്കുകൾ ഏറ്റെടുത്തുള്ള മുൻപരിചയമുണ്ടോ എന്ന് ഗവൺമെൻറ് പരിശോധിച്ചതായി അറിയില്ല. അശോകയാകട്ടെ എന്ത് ചെയ്തു, മുഖ്യമന്ത്രിയുടെ ബന്ധുവിൻ്റെ കമ്പനിയായ പ്രസാദിയോയ്ക്ക് ഉപകരാർ നൽകി. അതിൻ്റെ തെളിവും ഞാനിപ്പോൾ നിങ്ങൾക്ക് തരികയാണ്. വളരെ പ്രധാനപ്പെട്ട തെളിവാണ്. അതിലെൻ്റെ കിട്ടിയിട്ടുള്ള ഇപ്പോഴും നൽകുന്ന തെളിവിൽ കുറഞ്ഞ തുകയാണ്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ തുക പ്രസാദിയോയ്ക്ക് നൽകിയിട്ടുണ്ട്. അതിൻ്റെ വിവരങ്ങൾ ഞങ്ങൾ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതോടൊപ്പം ഇന്നിപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ക്യാമറ വെക്കുന്നതിൻ്റെ ചുമതല പ്രസാദിയോയ്ക്ക് നൽകി. ആ ക്യാമറ ഒന്നും പ്രവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞ് യൂണിവേഴ്സിറ്റിയിലെ പ്രധാനപ്പെട്ട പല ഉന്നത സ്ഥാനത്തിരിക്കുന്ന വ്യക്തികളും എന്നെ വിളിക്കുകയുണ്ടായി. അപ്പോൾ ഇങ്ങനെ പുതിയ പ്രസാദിയോയ്ക്ക് കിട്ടിയിട്ടുള്ള ടെൻഡറുകളും പ്രവൃത്തികളെ സംബന്ധിച്ചുള്ള പുതിയ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കെ ഫോണുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് കൊണ്ടായിരുന്നു അനുബന്ധമായ ഒരു കാര്യം കൂടെ മാത്രമേ പറയുന്നുള്ളൂ.
ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്ന സന്ദർഭത്തിലും കെ ഫോണുമായി ബന്ധപ്പെട്ട അഴിമതികൾ ഉയർന്നു വന്ന കാര്യമാണ് നിയമസഭയിലും വന്ന കെ ഫോണിലെ ഏറ്റവും വലിയ തീവെട്ടിക്കുള്ള എന്ന് പറയുന്നത് 7 വർഷത്തേക്ക് മെയിൻ്റനൻസിന് മാത്രമായി 363 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. അത് ഉൾപ്പെടെയാണ് SRIT ഭാരത് ഇലക്ട്രോണിക്സ് ഉൾപ്പെടെ കൺസോർഷ്യത്തിന് ഈ വർക്ക് നൽകിയത്. 363 കോടി രൂപ. എന്നിട്ട് ഈ രസകരമായ വസ്തുത, മെയിൻ്റനൻസ് ഉൾപ്പെടെ 363 കോടി രൂപ SRIT ഭാരത് ഇലക്ട്രോണിക്സിന് നൽകിയിട്ടും ഈ മാർച്ച് 24 SRIT ടെൻഡർ അംഗീകരിച്ച് ഉത്തരവിറക്കുന്നു. ഇതിൽ പറയുന്നത് കെ ഫോൺ വരുമാനത്തിൻ്റെ 10 മുതൽ 12% വരെ ഈ കമ്പനിക്ക് നൽകാമെന്നാണ്. IT ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് ഉത്തരവിറക്കുന്നു. ഇതിൻ്റെ കോപ്പി ഞാൻ നിങ്ങൾക്ക് തരാം. ഇത് തീവട്ടിക്കുള്ളയല്ലാതെ പിന്നെന്താണ്? ആദ്യമുണ്ടാക്കിയ കരാറിൽ തന്നെ മെയിൻ്റനൻസ് ഉള്ള വകുപ്പുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് വീണ്ടും 10 മുതൽ 12% വരെ മെയിൻ്റനൻസിന് വേണ്ടി വീണ്ടും ഒരു കരാർ ഉണ്ടാകുന്നത്. 7 വർഷത്തെ മെയിൻ്റനൻസിന് വേണ്ടി 363 കോടി രൂപ ആദ്യ ടെൻഡറിൽ വകയിരുത്തിയ ശേഷം പിന്നെ എന്തിനാണ് വീണ്ടും ടെൻഡർ വിളിച്ച് വരുമാനത്തിൻ്റെ 10 മുതൽ 12% വരെ SRIT നൽകാൻ തീരുമാനിച്ചത്? അപ്പം ഇതിലെല്ലാം ദുരൂഹമായ ഇടപാടുകളാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അപ്പം ഇത് കഴിഞ്ഞിട്ടാണ്, ഇത്രയും തയ്യാറാക്കിയിട്ടാണ് ഈ കമ്പനികൾ പിന്നീട് ടെൻഡറിൽ പങ്കെടുക്കുകയും കൂട്ടുകച്ചവടം നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു കെ ഫോണുമായി ബന്ധപ്പെട്ട ഒരു ഉദാഹരണമാണ് പറഞ്ഞത്. അപ്പം ഇതെല്ലാം വ്യക്തമാക്കുന്ന നേരത്തെ ഇത് തിരക്കഥ തയ്യാറാക്കുന്നു, പദ്ധതി തയ്യാറാക്കുന്നു, ടെൻഡറിന് മുമ്പ് എല്ലാ കൂട്ടുകച്ചവടവും ഉറപ്പിക്കുന്നു, കമ്പനികളെ തീരുമാനിക്കുന്നു, എന്നിട്ട് ടെൻഡർ നടപടികളുമായി പോകുന്നു, ഉപകരാർ ഉണ്ടാക്കുന്നു. കേരളത്തിലെ ജനങ്ങളുടെ പണം ഈ ഉപകരാറുകാരുടെ കൈകളിൽ എത്തിച്ചേരുന്നു. ഇത് രാഷ്ട്രീയമായ പിൻബലത്തോടെ നടന്ന ഒരഴിമതി അല്ലെങ്കിൽ പിന്നെന്താണ്? ഈ അഴിമതിയുമായി ഇപ്പം ഇത് AI ക്യാമറയുമായി ബന്ധപ്പെട്ട എല്ലാ തെളിവുകളും ഇപ്പോൾ ഏകദേശം പുറത്ത് വന്നിരിക്കുകയാണ്. ഏറ്റവും അവസാനമായിട്ടുള്ള 2 എണ്ണമാണ് ഞാനിപ്പോൾ പുറത്ത് വിട്ടത്. ഇത് കണ്ടാൽ ഏത് കൊച്ചുകുട്ടിക്കും മനസ്സിലാകും ഇതിനകത്ത് വൻതോതിലുള്ള കുംഭകോണം ഉണ്ടായിട്ടുണ്ടെന്ന്. ഇത്രയും വലിയ തെളിവുകൾ ഉണ്ടായിട്ടും മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ഒരു കമ്പനിയാണ് ഇതിൻ്റെ പിന്നിലുള്ളത് എന്ന് വ്യക്തമായിട്ടും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മൗനം കുറ്റസമ്മതമാണ് എന്നാണ് എനിക്ക് പറയാൻ. കള്ളം കൈയോടെ പിടിക്കുമ്പോൾ ഉത്തരം മുട്ടിപ്പോകുന്നത് കൊണ്ടാണ് മുഖ്യമന്ത്രി ഉണ്ടാകുന്നത്. ഇതായി എനിക്ക് വേറൊരു അനുഭവമുണ്ട്. ഞാൻ KPCC പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് ലാവ്ലിൻ അഴിമതിയുമായി ബന്ധപ്പെട്ട് ഞാൻ ആരോപണം ഉന്നയിച്ചു. അന്ന് മാസങ്ങളോളം കേരള അന്ന് ശ്രീ പിണറായി വിജയൻ മൗനത്തിലായിരുന്നു, മറുപടി പറഞ്ഞില്ല. അന്ന് അദ്ദേഹം പക്ഷേ പാർട്ടി സെക്രട്ടറി ആയിരുന്നു, മറുപടി പറഞ്ഞില്ലെങ്കിൽ ആരും ചോദ്യം ചെയ്യില്ല. ഇവിടെ ഇന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെൻറ്റിൻ്റെ തലവനാണ് ശ്രീ പിണറായി വിജയൻ. ആരോപണങ്ങൾ ഉയരുമ്പോൾ അതിന് മറുപടി പറയാനുള്ള രാഷ്ട്രീയ മര്യാദ അദ്ദേഹത്തിനുണ്ട്. ഇത് മറുപടി പറയാതിരിക്കുന്ന ധാർഷ്ട്യമാണ്. നിങ്ങളാരും ഒരു പുല്ലുമല്ലേ ചെയ്യാനില്ല എന്ന ധിക്കാരപരമായ സമീപനമാണ് കേരളത്തിലെ മുഖ്യമന്ത്രി കൈക്കൊണ്ടുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ബന്ധുക്കൾക്കെതിരായിട്ടല്ലേ ഇപ്പോൾ ആരോപണം? ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ക്ലിഫ് ഹൗസിൻ്റെമായി ഇതിന് ബന്ധമുണ്ട് പ്രസാദ് യോഗിക്ക്. രാംജിത്ത് എന്ന് പറയുന്ന വ്യക്തി ആരാണ്? ആരാണ് ഈ കമ്പനികൾക്ക് നേതൃത്വം കൊടുക്കുന്നത്? ട്രയോസിൻ്റെ MD ജിതേഷ് ആരാണ്? ഇവരെല്ലാം ഭരണത്തിൻ്റെ ആയി ഭരണവുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്നവരാണ്. അധികാരത്തിൻ്റെ ഇടനാഴികളിലെ അവതാരങ്ങളാണ് ഇവർ. ഈ അവതാരങ്ങളെ മുഴുവൻ വെച്ചുകൊണ്ട് കേരളത്തിലെ പാവപ്പെട്ടവൻ്റെ കൈകളിൽ നിന്ന് നിയമലംഘനത്തിൻ്റെ പേരിൽ കോടികൾ അടിച്ചു മാറ്റുന്ന ഈ നടപടിയെ നമുക്ക് എങ്ങനെ അംഗീകരിക്കാൻ കഴിയും? ഇതിന് സർക്കാർ ഒരു പണവും കൊടുക്കുന്നില്ല.
ഈ പദ്ധതി ബി ഒ ടി പദ്ധതിയായിരുന്നു, അത് ആനുവിറ്റി പദ്ധതിയായി ആരും അറിയാതെ മാറ്റി. ജനങ്ങളുടെ കയ്യിൽ നിന്ന് നിയമലംഘനത്തിന്റെ പേരിൽ പിരിക്കുന്ന പണമാണിത്. ഈ പണം സ്വകാര്യ കടലാസ് കമ്പനികൾക്ക് മുതൽ കൂട്ടാൻ വേണ്ടി, അടിച്ചു മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഈ നടപടിയെ നമുക്ക് എങ്ങനെ അംഗീകരിക്കാൻ കഴിയും? അതുകൊണ്ടാണ് എ ഐ ക്യാമറയുമായി ബന്ധപ്പെട്ട അന്വേഷണം ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഈ കരാർ റദ്ദ് ചെയ്യണം, ഈ കരാർ അടിയന്തരമായി ഗവൺമെന്റ് റദ്ദ് ചെയ്യണം. 19 മെയ് 19 മുതൽ നടപ്പാക്കുമെന്ന് പറയുന്ന ക്യാമറയുടെ പ്രവർത്തനം നിർത്തിവെക്കണം. ജനങ്ങളുടെ കയ്യിൽ നിന്ന് സ്കൂട്ടറിൽ പോകുന്ന പാവപ്പെട്ടവൻ, ഭാര്യയും കുട്ടികളുമായി പോകുന്ന പാവപ്പെട്ടവന്റെ കയ്യിൽ നിന്ന് പണം പിടിച്ചു പറിച്ച് മുഖ്യമന്ത്രിയുടെ ബന്ധുവിന്റെ കമ്പനികൾക്ക് കൊടുക്കാനുള്ള ഈ നീക്കത്തിനെതിരായി ശക്തമായ ജനവികാരം ഇവിടെ ഉയർന്നു വരും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അതുകൊണ്ട് ഈ പദ്ധതി റദ്ദാക്കിക്കൊണ്ട് ജുഡീഷ്യൽ അന്വേഷണത്തിന് ഗവൺമെന്റ് തയ്യാറാകണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനായിട്ടുള്ളത്. ഇതൊരു ഓർഗനൈസ്ഡ് ലൂട്ടാണ്, കേരളത്തിൽ നടന്ന ഒരു ഓർഗനൈസ്ഡ് ലൂട്ടാണിത്. പാവപ്പെട്ടവൻ്റെ കൈകളിൽ നിന്ന് പണം വസൂലാക്കി സ്വന്തക്കാർക്കും ബന്ധുക്കൾക്കും വേണ്ടി വീതിച്ചു കൊടുക്കുന്ന അങ്ങേയറ്റത്തെ നിന്ദ്യമായ ഒരു നിലപാടാണ് ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. പാർട്ടിക്ക് മിണ്ടാട്ടമില്ലല്ലോ. അഴിമതിക്കെതിരെ രേഖ പുറത്തു കൊണ്ടുവന്ന ഗോവിന്ദൻ ഒരു അക്ഷരം പറയാനില്ല. പാർട്ടി സെക്രട്ടറി മിണ്ടുന്നില്ല, മന്ത്രിമാർ മിണ്ടുന്നില്ല, മന്ത്രിസഭാ യോഗത്തിൽ ഇതാരും ഉന്നയിക്കുന്നില്ല, മന്ത്രിസഭാ യോഗത്തിൽ ഇക്കാര്യം ചർച്ച ചെയ്യുന്നില്ല. മൂന്നവണ മന്ത്രിസഭാ യോഗത്തിൽ വന്നിട്ട് മൂന്നാം തവണയാണ് ഇത് പാസ്സാക്കുന്നത്. ആ മറ്റാ വിവരങ്ങളൊക്കെ പുറത്തു വന്നുകൊണ്ട് ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. ഇനിയും കെ ഫോണുമായി ബന്ധപ്പെട്ട നിരവധി വസ്തുതകൾ പുറത്തു വരാനുണ്ട്. ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരേ പാറ്റേണിലുള്ള അഴിമതികളാണ്. അതുകൊണ്ട് ഇതിൻ്റെ സൃഷ്ടാവെന്ന് പറയുന്നത് ശിവശങ്കറിനാണ്. ശിവശങ്കറിനെ പോലെ പല ആളുകളും, ശിവശങ്കറിൻ്റെ അനുഭവം പല ആളുകൾക്കും വന്നു ചേരുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അതിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്.